നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാർ അസ്വസ്ഥപ്പെടാതിരിക്കൂ, അവരെ നമുക്ക് കണ്ടെത്താനാവും. അവരെ നമ്മൾ കണ്ടെത്തിയിരിക്കും. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിനക്കൊരു പതർച്ചയില്ലല്ലോ പാർവതി. നിന്റെ ഈ ധൈര്യം കാണുമ്പോ എനിക്ക് നിന്നിൽ അഭിമാനം തോന്നുന്നു. എല്ലാം ഉദയനൊരമ്മയുടെ അനുഗ്രഹമാണ് സർ. അമ്മ നൽകുന്ന ശക്തിയാണ്. പിന്നെ വിശാൽ സാർ കൂടെ ഉള്ളപ്പോ ഞാൻ ആരെയാ, എന്തിനെയാ പേടിക്കേണ്ടത്? ഇത് രണ്ടാം വട്ടമല്ലേ സാർ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. എന്റെ ആപത് ബാന്ധവനാണ് സാർ. മെമ്മറി കാർഡിലെ വീഡിയോ നീ കണ്ടു എന്ന് പറഞ്ഞില്ലേ? ഇനി പറയ, അതിൽ നീ എന്താ കണ്ടത്? പറയ പാർവതി, ആ വീഡിയോയിൽ അമ്മ എന്താ പറഞ്ഞിരിക്കുന്നത്? അമ്മയുടെ എന്ത് വിഷമോ ആ വീഡിയോയിലുള്ളത്? വീഡിയോയില് ദേവമ്മ പറഞ്ഞതൊന്നും വിശാൽ സാറിനെ ഇപ്പൊ അറിയിക്കരുതെന്നല്ലേ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്? പാർവതി, അതൊന്നുമില്ല സാർ. അത് ഏതോ ഒരു പിറന്നാൾ ദിവസം സാറിനെന്തോ പിറന്നാൾ സമ്മാനം തരണമെന്ന് ദേവമ്മ ആഗ്രഹിച്ചിരുന്നു. അത് ദേവമ്മയ്ക്ക് സാധിച്ചില്ലല്ലോ. അതിന്റെ സങ്കടത്തിൽ അമ്മ സാറിനോട് ക്ഷമിക്കണമെന്ന് പറയുന്നതാ ഞാൻ അതിൽ കണ്ടത്. പിറന്നാൾ സമ്മാനം തരാൻ സാധിക്കാത്തതിൽ ഞാൻ അമ്മയോട് ക്ഷമിക്കണമെന്നാണോ? അതെ, അതാ അമ്മ പറഞ്ഞത്. വേറൊന്നും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ലേ? അതിനു മുമ്പ് ആ ലാപ്ടോപ്പ് എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് കത്തിപ്പോയില്ലേ സാർ? ആ മെമ്മറി കാർഡിൽ ഇനിയും വിഷ്വൽസ് ഉണ്ടായിരുന്നിരിക്കും. അമ്മയുടെ കൊലപാതകങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന സത്യങ്ങൾ, അതൊക്കെ നഷ്ടമായി പോയല്ലോ. അത് നമുക്കൊരു പിടിവള്ളിയായിരുന്നു. ഇനി നമ്മൾ എന്തു ചെയ്യും? ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കപ്പെടും സർ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.